ശ്രീരാജേന്ദ്ര മണ്ഡലം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എന്നാൽ താങ്കളോട് ഞാൻ ചർച്ച ചെയ്തിരുന്നു, ശ്രീ മുരുകേശൻ ജാമ്യം, മുൻകൂർ ജാമ്യം കോടതി കൊടുത്തിരിക്കുക. പക്ഷെ ഇന്നലെ മുതൽ പുറത്തു വരുന്ന വാർത്ത മുരുകേശന് ജാമ്യം നൽകില്ല, മുൻകൂർ ജാമ്യം എതിർത്തുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. എന്റെ ഒറ്റൊരു ചോദ്യം ഇതാണ്, സർക്കാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഭരിക്കുന്നത് ഇടതുപക്ഷ പാർട്ടിയാണ്. ഈ ഇടതുപക്ഷ പാർട്ടിയിലെ ഒരു MLA ആണ് ശ്രീ മുരുകേശൻ. ആ അതെ, കാര്യമൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഈ കേസ് നാട്ടുകാരെ മുഴുവൻ അറിഞ്ഞു നാറി. മുകേഷിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ ചെയ്തത് ക്ഷേമാ കമ്മിറ്റി റിപ്പോർട്ട് ഇത്ര നാൾ പുറത്തുവിടാതെ അതിന്റെ മുകളിലടേ ഇരിക്കുകയെ, ആ അടവൊക്കെ പൊളിഞ്ഞു. ഇപ്പൊ പുറത്തു വന്ന സ്ഥിതിക്ക്, ഇതെല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് മുകേഷിനെ രക്ഷിച്ചത് കേരള പോലീസ് എതിർക്കാതിരുന്ന ഏഴംഗ സംഘം പ്രത്യേകിച്ച് അത് അന്വേഷണം നടത്തുമ്പോൾ അവരുടെ തീരുമാനമാണിത്, ഇത് എതിർക്കുക എന്നുള്ളു. സർക്കാരിന്റെ തീരുമാനമല്ല അവരിതിനെ ചോദ്യം ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ, ഇപ്പൊ പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ട ആളെ ആരെയെങ്കിലും ആക്ഷേപിക്കാം, അവരുടെ ജാതി പറഞ്ഞോ, അല്ലാതെയോ അവഹേളിക്കാം. ജാതിയുടെ പേരിൽ അവഹേളിച്ചാൽ അത് ജാമ്യമില്ലാത്ത കുറ്റം തന്നെയാണ്, അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, വളരെ ശക്തമായ ശിക്ഷ അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്നതുപോലെ തന്നെയാണ് വർമ്മ കമ്മീഷൻ ശേഷം ഇന്ത്യൻ ശിക്ഷാ വ്യവസ്ഥയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം. സ്ത്രീകൾക്കെതിരെ ഏതൊരു തരത്തിലുള്ള നോട്ടം പോലും, ഒരു 30 സെക്കൻഡിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന നോട്ടം പോലും വളരെ കുറ്റകരമാണ് എന്നുള്ള ഒരു വലിയ കർശനമായ വ്യവസ്ഥകളോടു കൂടിയാണ് നമ്മുടെ രാജ്യത്തെ ആ ശിക്ഷാ ക്രമം നിലനിൽക്കുന്നത്. അങ്ങനെ ഇരിക്കെ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പരാതിയിന്മേൽ ആ പ്രതിയായി ആരോപിക്കപ്പെടുന്ന വ്യക്തി, ആ കുറ്റാരോപിതനായ വ്യക്തി, ആ വ്യക്തിക്ക് ജാമ്യം കൊടുക്കുന്നത് തെറ്റായ സന്ദേശമായിരിക്കും നൽകുന്നത്. പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജ് ഹണിമൂൺ കുര്യാക്കോസിന് ഇക്കാര്യത്തിൽ വളരെയേറെ വിചാരണ നടത്തിയാണ് തീരുമാനമെടുത്തതെങ്കിലും പെട്ടെന്നുണ്ടായ തീരുമാനമല്ലെങ്കിലും അതും കണ്ടീഷനിലായിട്ടുള്ള ജാമ്യമാണ്, ഉപാധി രഹിതമല്ല. 1 ലക്ഷം രൂപയുടെ ജാമ്യം, പിന്നെ കൂടാതെ ആൾ ജാമ്യം, അതുപോലെ തന്നെ സംസ്ഥാനം വിട്ടുപോകുന്നൊക്കെ ഉണ്ടെങ്കിലും ഈ ജാമ്യം അനുവദിച്ചത് ആ സ്വാഭാവിക നീതിക്ക്, ഞാൻ മുമ്പേ പറഞ്ഞ ആ സ്വാഭാവിക നീതിക്ക്, സ്ത്രീകൾക്ക് നീതി കിട്ടേണ്ട ഒരാവശ്യത്തിന് ഘടകവിരുദ്ധമായിട്ട് വർത്തിക്കുന്നതിനാൽ സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയിൽ പോയാൽ ഈ കേസിൽ ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. കാരണം അത്ര കടുത്ത ഒന്നാണ് സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റം ചെയ്തോ ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം, നീ തെളിയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ MJ അക്ബർ, തരുൺ തേജ്വാൾ അവരൊക്കെ തന്നെ ജയിലിൽ കിടന്നത് കുറെ നാൾ, ഇപ്പൊ അവർ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ശിക്ഷ അക്വിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് PJ ജോസഫിനും PK കുഞ്ഞാലിക്കുട്ടിക്കും ഒക്കെ അവരുടെ സ്ഥാനങ്ങൾ ത്യജിക്കേണ്ടി വന്നു. വളരെ വളരെ കാര്യക്ഷമമായിട്ടും അതുപോലെ തന്നെ കർശനമായിട്ടും പ്രവർത്തിക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണത്. പ്രത്യേകിച്ച് ഈ അഭയ കേസിന് ശേഷം, ഡൽഹിയിലെ അഭയ കേസിന് ശേഷം, അല്ലെങ്കിൽ അതിജീവിത കേസിന് ശേഷം അത് വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ഇങ്ങനൊരു ആരോപണം മുകേഷിനെതിരെ വരുമ്പോൾ അതിൽ ജാമ്യം അനുവദിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു അസ്വാഭാവികതയുണ്ട് അതിൽ. അതുകൊണ്ടാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്നത്. ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കോടതി അത് വിചാരണ ചെയ്ത് കഴിയുമ്പോൾ ജാമ്യത്തിന്റെ ഒരു കുറ്റാരോപണത്തിന്റെ ഒരു ഗൗരവം അനുസരിച്ച് നിഷേധിക്കപ്പെടാനാണ് സാധ്യത. അദ്ദേഹത്തിന് അറസ്റ്റിനെ അല്ലെങ്കിൽ കസ്റ്റഡിയെ നേരിടും, കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ വിചാരണ, ആ വിചാരണയിലായിരിക്കും ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതി വിധിക്കുക. ഇവിടെ സത്യം എന്നുള്ളതല്ല, നീതി എന്നുള്ളതാണ്, തെളിവുകൾ എന്നുള്ളതാണ് വളരെ പ്രധാനം. ആ തെളിവുകളുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്യുക. അപ്പൊ ഇക്കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെട്ട് അദ്ദേഹത്തിന് ഒരു ആനുകൂല്യം കൊടുക്കാൻ സർക്കാർ ഉദ്ദേശിച്ചിട്ടില്ല. സർക്കാർ പറഞ്ഞിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെങ്കിൽ ജാമ്യത്തെ എതിർക്കാനും പോലീസ് സംഘത്തിന് പോകാൻ പറ്റുകയില്ലായിരുന്നു. അപ്പൊ അത് എതിർത്തിട്ടില്ല. കാരണം ധാരാളം ആരോപണങ്ങളുടെ കുന്തമണ്ണയിൽ ഇപ്പൊ നിൽക്കുന്ന മുഖ്യമന്ത്രിയെ അതിന് മുതിരുന്നില്ല എന്നും വേണമെങ്കിൽ, മുഖ്യമന്ത്രി ഒരു പക്ഷേ ഇപ്പൊ കുറച്ചുകൂടി ദുർബലനായതുകൊണ്ട് ഇപ്പൊ മുകേഷിനെ രക്ഷിക്കുന്നതിനാൽ ഇതിനേക്കാൾ പ്രധാനം തന്നെയും തന്റെ കുടുംബത്തെയും രക്ഷിക്കുക എന്നുള്ള ഒരു സന്ദർഭത്തിലാണ്, ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെ ഇല്ലാത്ത പോലെ പുലിവാലി പിടിക്കാൻ പോകണ്ട എന്നും മുഖ്യമന്ത്രിയും കരുതി കാണും. വേറെ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇപ്പോൾ മറുപടി പറയാൻ ബാക്കിയുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് പോലീസ് കുറച്ചുകൂടി ശക്തമായി, പോലീസ് എന്ന് പറയുന്നത് ഏഴംഗ പോലീസ് സംഘം വളരെ ശക്തമായിരിക്കുന്നു. അത് ഒരു വളരെ ന്യായമായിട്ടുള്ള രീതിയിൽ തന്നെ ഇവിടെ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട്, അതുപോലെ തന്നെ പാർട്ടിയും ഇത് നിരീക്ഷിച്ചു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭം കൂടിയുണ്ട്. കാരണം എന്താണ്, അത് PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ തുടർന്ന് എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും നീക്കം. അങ്ങനെ താൻ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ
ഇത്തരം ഒരു കാര്യം പിന്നെ മുകേഷിന് ജാമ്യം കൂടി കിട്ടുക, അതിനെ എതിർക്കാതിരിക്കുകയോടെ ചെയ്താൽ കൂടുതൽ ആരോപണ വിധേയനാവുകയും പാർട്ടിയും മുഖ്യമന്ത്രിയും ഭരണകൂടവും മാറുകയും ചെയ്യുമെന്നുള്ളതായിരിക്കും സ്ഥിതി. അതുകൊണ്ട് ഇതിൽ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമാണ് എതിർക്കുക എന്നുള്ളത് ഉണ്ടായിട്ടുള്ളത്. എതിർക്കുക തന്നെ വേണം, സ്ത്രീകൾക്കെതിരെ കുറ്റം ചെയ്ത ആരുടെയും ജാമ്യം എതിർക്കപ്പെടുത്തുക എടുക്കുക തന്നെ വേണം. അതാണ് പിന്നെ സ്ത്രീപക്ഷവും അതുപോലെ ഗവൺമെന്റിന്റെ പക്ഷമെന്ന് അവരെ അവകാശപ്പെടുന്നു.